മദ്യപിക്കുന്ന സ്വഭാവം ഇന്ന് നമ്മുടെ യുവാക്കൾക്കിടയിൽ ഉണ്ടെങ്കിൽ കേവല സോഡ കുടിക്കുന്നത് പോലെ, കോള കുടിക്കുന്നത് പോലെ, ജ്യൂസ് കുടിക്കുന്നത് പോലെയാണ്. ഇന്ന് മദ്യം കുടിക്കുന്നത് കോളയുടെ കുപ്പിക്കകത്തേക്ക് മദ്യമൊഴിച്ചുകൊണ്ട്, കോളയുടെ കുപ്പിക്കകത്തേക്ക് മദ്യമൊഴിച്ചുകൊണ്ട് പരസ്യമായി അങ്ങാടിയുടെ നെറുകയിൽ വെച്ച് കുടിക്കാനുള്ള ചങ്കോറ്റം. 21-ാം നൂറ്റാണ്ടിന്റെ മുസൽമാൻ, നീ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിനക്ക് ചെയ്യാൻ തീരുമാനിച്ച സകലമാന സഹായങ്ങളും അല്ലാഹു എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയല്ലയോ, മാമിൻ ഖൗമിൻ ഇജ്തമഊ അലാ മുസ്കിരിൻ ഫിദ്ദുനിയാ ഇല്ലാ ജമഅഹുമുല്ലാഹു ഫിന്നാർ ഫയുഖബിലു ബഅളുഹും ബഅളാ യതലാവമൂൻ. ഈ ദുനിയാവിൽ വെച്ച് കമ്പനിക്ക് വേണ്ടി, കൂട്ടിന് വേണ്ടി ബാറിലോ കള്ള് ഷാപ്പിലോ മദ്യഷാപ്പിലോ ഏതെങ്കിലും ഹോട്ടലിലോ മോട്ടലിലോ റിസോർട്ടിലോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ രഹസ്യ മുറിക്കകത്തോ വാഹനത്തിനകത്തോ ആരെങ്കിലും കമ്പനിക്കിരുന്ന് ഒരുമിച്ച് കൂടി മദ്യം കുടിച്ചാൽ ഇല്ലാ ജമഅഹുമുല്ലാഹു ഫിന്നാർ. ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ ഒരുമിച്ചിരുന്ന് കുപ്പികൾ കൈമാറിയതുപോലെ നാളെ നരകത്തിന്റെ മടിത്തട്ടിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി ഇതേ ദുനിയാവിൽ ഒരുമിച്ചുകൂടിയ കൂട്ടുകാരെ, നിങ്ങളെയും നിങ്ങളുടെ മദ്യക്കുപ്പികളെയും നരകത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി യുഖബിലു ബഅളുഹും ബഅളാ. ഈ ദുനിയാവിൽ എങ്ങനെയാണോ ബാറിൽ തീൻമേശയുടെ മുന്നിൽ വെച്ച് പരസ്പരം നിങ്ങൾ മുഖത്തോടെ അഭിമുഖീകരിച്ചുകൊണ്ട് മദ്യം കുടിച്ചത്, ഇതേപോലെ നരകത്തിന്റെ തീക്കനലിൽ നിങ്ങളെ അഭിമുഖമായിരുത്തുമത്രേ. പക്ഷേ ഇന്ന് ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ ചിരിച്ചുകൊണ്ടാണ് രസിച്ചുകൊണ്ടാണ് മദ്യം കുടിക്കുന്നതെങ്കിൽ നാളെ നരകത്തിന്റെ തീക്കനലിൽ നിങ്ങളുടെ അവസ്ഥ എന്തെന്നറിയുമോ? യതലാവമോ യതലാവമോ. ഒരാൾ മറ്റൊരാളെ പഴിചാരുകയാണ്, ഒരാൾ മറ്റൊരാളോട് ചൊടിക്കുകയാണ്, ഒരാൾ മറ്റൊരാളെ പരിഹസിക്കുകയാ, എന്താണ് പറയുന്നതെന്നറിയുമോ? അന്തല്ലദി ഔറദതിനി ഹാദാ, എടാ ധിക്കാരി എടാ അഹങ്കാരി, നീയാണടാ എന്നെ ഈ നരകത്തിന്റെ മടിത്തട്ടിലേക്ക് അടിത്തട്ടിലേക്ക് കൊണ്ടുവന്നത്, അതിനുള്ള കാരണക്കാരൻ നീയാണ്, നീയാണ്, നീയാണെന്ന് നരകത്തിന്റെ തീക്കനലിൽ വെച്ച് പരസ്പരം ആക്ഷേപിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് മദ്യപിക്കല്ലേ, മദ്യപിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തുജാലിസു അലാ ശർബത്തിൽ ഖംറ്, മദ്യപിക്കുന്നവന്റെ പരിസരത്ത് പോയി ഇരിക്കരുത്, അവനോടൊപ്പം സഹകരിക്കരുത്, അവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കരുത്, വലാ തുസല്ലിമു അലൈഹി അവനെ സലാം പറയരുത്, വലാ തഊദു മർദാഹും അവൻ രോഗിയായാൽ അവന്റെ രോഗ സന്ദർശനം നടത്തരുത്, വലാ തത്തബിഉ ജനായിസഹും അവന്റെ മയ്യത്തിനെ പോലും നിങ്ങൾ അനുഗമിക്കരുത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ഇതിന്റെ ഗൗരവത്തെ കുറിച്ച് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫൈന ശാരിബൽ ഖംരി യജീഉ യൗമൽ ഖിയാമത്തി മുസ്വദ്ദൻ വജ്ഹുഹു മുദ്ലിഅൻ ലിസാനുഹു അലാ സദ്രിഹി. മദ്യപാനി നാളെ ആഖിറത്തിൽ വരുന്നത് എങ്ങനെയെന്നറിയുമോ? കറുത്ത് കരിവാളിച്ച വികൃത രൂപ സാദൃശ്യമുള്ള മുഖഭാവത്തോടു കൂടിയായിരിക്കും. മുതല അല്ലിസാനുഹു അലാ സദ്രിഹി, പേപ്പട്ടിയുടെ നാവ് ഇഴഞ്ഞു കിടക്കുന്നത് പോലെ, ഇറങ്ങിക്കിടക്കുന്നത് പോലെ. ഏ മദ്യം കുടിച്ച് മരിച്ചു പോകുന്ന ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരാ, നിനക്ക് വേണ്ടി ആയിരങ്ങൾ മയ്യത്ത് നമസ്കരിച്ചാലും, മയ്യത്തി പള്ളിക്കാട്ടിൽ കൊണ്ടടക്കം ചെയ്താലും, സാക്ഷാൽ മദ്യപിച്ചവൻ പശ്ചാത്തപിച്ച റബ്ബിന്റെ കോടതിയിലും അടങ്ങാത്ത പക്ഷം അവൻ നാളെ വികൃത കോലത്തിലായിരിക്കും. റബ്ബിന്റെ കോടതിയിലേക്ക് അവനെ കൊണ്ടുവരിക. അവന്റെ നെഞ്ചിലേക്ക് പട്ടിയുടെ നായിയുടെ നാവിറങ്ങിക്കിടക്കുന്നത് പോലെ ഇറങ്ങിക്കിടക്കുക മാത്രമല്ല, അവന്റെ രണ്ട് യസീ
ലുലുആബുഹു ആ നാവിന്റെ ഇരുഭാഗങ്ങളിൽ നിന്ന് ഈളയിറ്റ് വീണുകൊണ്ടിരിക്കുമത്രേ. മഹ്ഷറ വൻസഭയിൽ നിൽക്കുന്നവർ ഇവനെ നോക്കിയിട്ട് പറയും അന്നഹു ശാരിബു ഹംറ് ദുനിയ പശ്ചാത്തപിക്കാതെ മരിച്ചു പോയവനാ. അവന്റെ കോലമിതാണ്, അവന്റെ അവസ്ഥ ഇതാണ്, ആഖിറത്തിൽ രക്ഷയില്ല. ഫമാ തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ, ഒരാള് പോലും ആഖിറത്തിൽ ശിപാർശക്കില്ല, ഒരാള് പോലും ആഖിറത്തിൽ രക്ഷിക്കില്ല, ഒരാള് പോലും സഹായിക്കാനില്ല. അതുകൊണ്ട് മദ്യപാനത്തിൽ അടിമകളായ ചെറുപ്പക്കാരെ, ആ മദ്യത്തിന്റെ ചഷകം വലിച്ചെറിഞ്ഞോ വലിച്ചെറിഞ്ഞോ സ്വർഗത്തിന്റെ പാനീയത്തിന് വേണ്ടി പ്രതീക്ഷിക്കണേ. ദുനിയാവിലെ മദ്യം വലിച്ചെറിഞ്ഞവരേ, ദുനിയാവിലെ മദ്യം വലിച്ചെറിഞ്ഞ ചെറുപ്പക്കാരാ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ നാവിലൂടെ പരിശുദ്ധ ഖുർആൻ ഇതാ അവർക്കൊരു സാന്ത്വനമായി അറിയിക്കുകയാണ്. ഇന്നലിൽ മുത്തഖീന മഫാസ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മുത്തഖീങ്ങളെ അവർക്ക് നാളെ ആഖിറത്തിൽ വിജയത്തിന്റെ സ്ഥാനമാ. ഹദായിഖ വഅനബാ, മുന്തിരിത്തോട്ടങ്ങളും അതുപോലുള്ള അവൻ ഇഷ്ടപ്പെടുന്ന പല ഭൂയിഷ്ടങ്ങളായ തോട്ടങ്ങളും കായ്കനികളും അവന് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാണ്. ദുനിയാവിന്റെ ഹറാമായ പെണ്ണിന്റെ പിന്നാലെ നീ പോകേണ്ടതില്ല, അത് നീ ഒഴിവാക്കിയാൽ സുന്ദരികളായ ഇളം മാദക തിടമ്പുകൾ നിന്നെ എല്ലാ നിലയ്ക്കും രസിപ്പിക്കുന്ന പെണ്ണ്, സുന്ദരിയായ വട്ടമുഖമുള്ള ഉണ്ടക്കണ്ണുള്ള ചുറുചുറു പളപളപ്പുള്ള തുടുത്തു തുടുത്ത മാരടമുള്ള പെണ്ണ് നിനക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. മാത്രമല്ല ആ പെണ്ണിനോടൊപ്പം നിനക്ക് മദ്യത്തിന്റെ കോപ്പയും അല്ലാഹു സമ്മാനിക്കുകയാണ്. അതിന്റെ സീല് പൊട്ടിച്ചാൽ ആ സീല് പൊട്ടിക്കുമ്പോ മദ്യം വളരെ വിശാലത, മദ്യം വളരെ ഊർജത്തോടെ, മദ്യം നല്ല നിലയ്ക്ക് പതഞ്ഞു പൊങ്ങിക്കൊണ്ട് ഉയർന്നു പോകുമെങ്കിൽ നിന്നെ സന്തോഷിപ്പിക്കുകയും കുടിക്കുന്നവർക്ക് സുഗതമായ ശുദ്ധമായ നിലയിൽ നിനക്ക് ലഹരി ബാധിക്കാത്ത നിലയിൽ നിന്നെ സമാധാനിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന മദ്യമാണ് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിന്റെ മുദ്രണം എന്തെന്നറിയുമോ? അത് കസ്തൂരിയാലുള്ള മുദ്രണമാണ്. ഒരു അനാവശ്യങ്ങളോ അനർത്ഥ വാക്കുകളോ മദ്യം കുടിക്കുന്നത് കൊണ്ട് നീ കേൾക്കുകയില്ല. കാരണം എന്തെന്നറിയുമോ? അള്ളാന്റെ ഭാഗത്ത് നിന്ന് അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ദാസന്മാർക്ക് കൊടുക്കുന്ന ഔദാര്യം അത്രേ. അത് കസ്തൂരിയാലുള്ള സീല് കൊണ്ട് ഒരുക്കി വെക്കപ്പെട്ടതാണ്. അത് വേണമെങ്കിൽ അതിനു വേണ്ടി മത്സരിക്കണേ. തങ്ങളുടെ നാവിലൂടെ ദുനിയാവിനെ ഇഷ്ടപ്പെടാതെ ആഖിറത്തിനെ കൊതിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ രസാനുഭൂതികൾ ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷ വർത്തമാനങ്ങളാണ് ഈ അറിയിക്കുന്നത്. വേണമെങ്കിൽ പരിശ്രമിച്ചോ, അതിനു വേണ്ടി ഒരുങ്ങിക്കോ. ആ ആഖിറ അല്ലാഹു കൊടുക്കാൻ തീരുമാനിച്ചത് ദുനിയാവിൽ അഹങ്കാരികൾക്കല്ല, ദുനിയാവിൽ അഴിഞ്ഞാടുന്നവർക്ക് വേണ്ടിയല്ല. ജാലുഹ ലില്ലദീന ലാ
في الأرض ولا فسادا والعاقبة للمتقين. സുഖ സൗകര്യങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചത് ദുനിയാവിൽ അഴിഞ്ഞാടുന്നവർക്കല്ല, ദുനിയാവിൽ ആനന്ദിക്കുന്നവർക്കല്ല, ദുനിയാവിൽ നൃത്തം ചവിട്ടുന്നവർക്കല്ല, ദുനിയാവിൽ സീരിയൽ കാണുന്നവർക്കല്ല, ദുനിയാവിൽ വ്യഭിചരിക്കുന്നവർക്കല്ല, ദുനിയാവിൽ മദ്യപിക്കുന്നവർക്കല്ല, ദുനിയാവിൽ അഹങ്കരിക്കുന്നവർക്കല്ല. ഈ അഹങ്കാരവും അഴിഞ്ഞാട്ടവും തൂർത്തും എല്ലാം അവസാനിപ്പിച്ച് സർവവും റബ്ബിലേക്ക് സമർപ്പിച്ച് നീയല്ലാതെ ഒരിലാഹില്ല, നിന്റെ ഭവനമല്ലാതെ ഭവനമില്ല എന്ന വിശ്വാസത്തോടെ ജീവിച്ചാൽ അവർക്കുള്ള ഭവനമാണ് സ്വർഗം. അവർക്ക് ഈ ദുനിയാവിൽ നിന്ന് പുറപ്പെടുമ്പോ അവർക്കുള്ള ടിക്കറ്റ് എന്തെന്നറിയുവോ, സന്തോഷത്തോടെ കലിമ ചൊല്ലി സ്വർഗം കണ്ടു ചിരിച്ചു മരിക്കാൻ ഈ ദുനിയാവിൽ അവർക്ക് നാം അവസരം നൽകുമത്രേ. എനിക്ക് നിങ്ങൾക്കും തക്കവയോടുകൂടി ജീവിച്ച് ഹറാമുകളെല്ലാം ഒഴിവാക്കി ദുനിയാവിൽ ആഡംബരങ്ങളും ആർഭാടങ്ങളും അഴിഞ്ഞാട്ടങ്ങളും നമ്മൾ ഇന്നലെ വരെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളതെല്ലാം നമ്മളതെല്ലാം നിങ്ങളെന്ന് മാത്രമല്ല ഞാനടക്കമുള്ളവർ തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് അള്ളാഹുലേക്ക് മടങ്ങിക്കൊണ്ട് ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ തൃപ്തിക്കും പൊരുത്തത്തിനും അനുകൂലമാക്കി സന്തോഷത്തോടെ സ്വർഗം കണ്ട് ചിരിച്ചു മരിച്ച് നാളെ നബിദങ്ങളോടൊപ്പം ഹൗദുൽ കൗസറിൽ പങ്കാളിത്തം വഹിച്ച് ശഫാഅത്തിനർഹരായി സ്വർഗത്തിലേക്ക് എത്താൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.